हाय शांति स्पेशल ऐवर्क्कुम स्वागतम। इन्न नम्मल उंडाक्कान पोकुन्नत मुरिंगक्का कोण्डुल्ल ओरु नल्ल तोरनाण। नमुक्करियाम मुरिंगक्कायिले वळरे पोषक गुणंगळ उंडेन्नुळ्ळत्, वैटमिन एयुम वैटमिन डियुम अतुपोले तन्ने इत वळरे मिनरल्सुम अयणुम धारालम उंड इतिनकत्त। अप्पोल नमुक्क अतिन्टे नल्ल ओरु तोरन उंडाक्कां। मुरिंगक्का तोरन उंडाक्कान മുരിങ്ങയ്ക്കായുടെ ഉള്ളിലുള്ള ഈ ദശ നമുക്ക് എടുക്കാം। അത് മുരിങ്ങയ്ക്കായുടെ ഏറ്റവും ഇതുപോലുള്ള ഒരു ഗ്യാപ്പ് കാണും, വലിയ ഗ്യാപ്പ്। ആ ഗ്യാപ്പ് നമുക്ക് ഒരു ഒരു കട്ട് കൊടുക്കാം। ആ ഗ്യാപ്പിൽ കട്ട് കൊടുത്തു കഴിഞ്ഞതിനു ശേഷം അത് നമുക്ക് ഇതുപോലെ തുറന്ന് എടുക്കാം। തുറന്ന് എടുത്തതിനു ശേഷം നമുക്ക് ഇതിനകത്ത് ഉള്ളി ഉള്ളിൽ അരിയുണ്ട്। അരി വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അരിയാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം। അത് ഇതുപോലെ ഒരു കട്ട് കൊടുത്താൽ മതി, അതങ്ങ് അരിഞ്ഞു കിട്ടും നമുക്ക്। ഇതുപോലെ ഒരു പിളർത്തി കൊടുക്കുക, അരി കട്ട് ചെയ്തു കൊടുക്കുക। ഇനി നമുക്ക് इदुपोले ओरु चट्टुकम् एडुत्तिट्ट् नमुक्क् इत् इंगने इतिल् निन्नुम् नीक्कम्। अल्लात्त पक्षम् नमुक्क् इदुपोले ओरु स्पाट्टुल एडुत्तिट्ट् इत् नमुक्क् इदुपोले नीक्कम्। अत् रण्डुम् नमुक्क् पट्टुन्निल्लेंकिल् नण्ड इदुपोले ओरु स्पून् एडुत्तिट्ट् नमुक्क् इदुपोले चरण्डि एडुक्कावुन्नताण्। അങ്ങനെ നമ്മൾ ദശയെല്ലാം എടുത്തു। ഇനി നമുക്ക് ഇത് ഇതുപോലെ നമുക്ക് ഒന്ന് അടുക്കി വെക്കണം। അടുക്കി വെച്ചിട്ട് നമുക്ക് ഇത് അരിഞ്ഞെടുക്കണം। നമുക്ക് ഒന്നൊന്നായിട്ട് അരിയാൻ പ്രയാസമാണ്, അതുകൊണ്ട് നമുക്ക് ഇത് ഒന്നിച്ച് അരിയണം। ഇതുപോലെ നമുക്ക് ഒന്നിച്ച് അരിഞ്ഞെടുക്കാം। ചെറുതായിട്ട് ഏറ്റവും ചെറുതായിട്ട് അരിയാനാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ട് വരുന്നത്, അതുകൊണ്ട് വളരെ ചെറുതായിട്ട് അരിയാനായിട്ട് നോക്കണം। അല്ലാത്ത പക്ഷം ചെറുതായിട്ട് അരിയാൻ നിങ്ങൾക്ക് വിഷമമാണെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും കട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം। നോക്കാം അതെങ്ങനെയാണെന്ന്। നേണ്ട നല്ലതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു കിട്ടി നല്ല ഏറ്റവും നല്ലതാണ്। കൈകൊണ്ട് അരിയുന്നതിനേക്കാട്ടിലും ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞു കിട്ടും। അങ്ങനെ നമ്മൾ മുരിങ്ങയ്ക്കായെല്ലാം നല്ലതുപോലെ അരിഞ്ഞെടുത്തു। ഇനി നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ ഒരു സവാള, ഒരു 10-12 വെളുത്തുള്ളി അല്ലി, 3-4 പച്ചമുളക്, അത് നമ്മുടെ എരിക്കനുസരിച്ച് വേണം എടുക്കാൻ। പിന്നെ നമുക്ക് വേണ്ടിയ മഞ്ഞപ്പൊടി, ഉപ്പ് ഇതൊക്കെയാണ്। നമുക്ക് ഈ ഉള്ളി ഒന്ന് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇടാം। നമുക്ക് ഈ വെളുത്തുള്ളിയും ഇതിനോടൊപ്പം ചേർക്കാം, പച്ചമുളകും നമുക്ക് മുറിച്ച് ഇട്ട് കൊടുക്കാം। ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം। ഇതിന് നമുക്ക് നല്ലപോലെ ഇതൊന്ന് അരിഞ്ഞെടുക്കാം। എളുപ്പമാണ് ഇത് നമുക്ക് അരിച്ച് അരിഞ്ഞെടുക്കാനായിട്ട്। നമുക്ക് എത്രമാത്രം ചെറുതായിട്ട് വേണം അതിനനുസരിച്ച് നമുക്ക് നോക്കി അരിഞ്ഞെടുക്കാം। ഇത് ഒന്നും കൂടെ ഒന്ന് അരിയാം। നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം। ഞാനൊരു 10 മുരിങ്ങയ്ക്കാണ് എടുത്തത്, അത് ചെറുതായിട്ട് അരിഞ്ഞു। ഇനി നമ്മൾ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 കപ്പ് തേങ്ങ തിരുമ്മിയതാണ് ഇട്ട് കൊടുക്കുന്നത്.
കരിയാപ്പില നമുക്ക് നല്ലതുപോലെ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു അര ടീസ്പൂൺ ആണ് ഇട്ട് കൊടുത്തത് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ ഇനി ഒന്ന് മിക്സ് ചെയ്യാം कान वा मिक्स उपल वे इन ची ती और अंज मिनट अटच वेव ऐसे रु मिनट इलाक नोक नमक इत वेंद या वेमचिटीवश्यमेंत्रीक वेवीमात्र वेलोचे शालंपल वेलोच्ची अलिपुर मुरी इन प्रत्येक नाम और मुट अड़ी डब നല്ലതുപോലെ ഇളക്കി കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ മുട്ട ഉപയോഗിക്കാവുന്നതാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുക്കാനായിട്ട് എടുത്തിരിക്കുന്നത് കടുക് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കടുക് പൊടി നമുക്ക് ഇനി കൊച്ചുള്ളി അരിഞ്ഞിട്ട് കൊടുക്കുക പച്ചില മുളക് നമുക്ക് രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം കറിയാപ്പിലയും അരി നമുക്ക് ഇട്ട് കൊടുക്കാം ഈ അരിയൊക്കെ ഇടുന്ന നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയാണ് എൻ്റെ ഇടയ്ക്ക് അരി ഒന്ന് കടിക്കുന്ന വളരെ നല്ലതാണ് സ്റ്റവ് ഓഫ് ചെയ്യാം അരി നല്ലതുപോലെ നണ്ട് ചുമന്നു മൂത്തു നമുക്ക് ഇതിലേക്ക് നമുക്ക് അത് മിക്സ് ചെയ്യാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങിക്ക തോരന് റെഡിയായി അങ്ങനെ അരിയൊക്കെ പൊരിച്ചിട്ട് നല്ലൊരു തോരൻ റെഡിയായി നാട്ടിലെ അമ്മച്ചിമാരൊക്കെ പണ്ട് ഇതുപോലെ അരിയൊക്കെ പൊരിച്ചിട്ട് നല്ല തോരനൊക്കെ ഉണ്ടാക്കി തരും നല്ലൊരു മണവും ടേസ്റ്റുമാണ് ആ ഓർമ്മ വന്നു നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും മിക്കവാറും പേർക്ക് അറിയാം എന്നിരുന്നാലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഗോഡ് ബ്ലെസ് യു